ഗ്രീക്ക് ഫിലോസഫി ലോകത്തെ മനസ്സിലാക്കാനാണ് സയൻസിനെ ഉപയോഗിച്ചത്. ഗ്രീസുകാർക്ക് മുമ്പ് ബാബിലോണിയക്കാരും ഈജിപ്തുകാരും ഒക്കെ ലോക സ്വഭാവം അറിയാൻ ശാസ്ത്രബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ശാസ്ത്രം ഇവരെയൊക്കെ പ്രചോദിപ്പിച്ച ഒരു മുത്തശ്ശിയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവിടുത്തെ വാസ്തുശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ഗണിതം, വൈദ്യശാസ്ത്രം, സംഗീതശാസ്ത്രം ഇതൊക്കെ ഒന്ന് മനസ്സിരുത്തി പഠിക്കണം. എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് വലിയൊരു മുത്തശ്ശിയാണ് എന്ന്. ലോകത്ത് ആദ്യമായിട്ട് സയൻസ് ആരംഭിച്ചത് ഗ്രീക്കുകാരാണ് എന്നുള്ള മിഥ്യ ഞാൻ നേരത്തെ തന്നെ വരാഹമിഹിരൻ്റെ പഞ്ചസിദ്ധാന്തികയിലൂടെ ഒന്ന് സഞ്ചരിച്ചപ്പോൾ തുറന്നു കാട്ടുകയുണ്ടായി. പടിഞ്ഞാറൻ രാജ്യത്തെ ശാസ്ത്രചരിത്രം പ്രകാശ സിന്ധുവിലും ഒരു കമ്പാരറ്റീവ് സയൻസ് എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ശാസ്ത്ര പഠനവും ഫിലോസഫിയും രണ്ടും സത്യാന്വേഷണത്തിനുള്ള വഴികളാണ്. രണ്ടും സത്യാന്വേഷണമാണ്, വേറെ പ്രത്യേകിച്ച് അതിലൊന്നും ഉദ്ദേശങ്ങളില്ല. അത് ഉപജീവനത്തിനുള്ളതല്ല. ഈ പ്രാഥമിക തത്വം ഇപ്പോഴത്തെ ലോകം മറന്നിട്ടുണ്ട് എന്നാണ് വിചാരിക്കേണ്ടത്. കാരണം സയൻസ് സബ്ജക്ട്സ് പഠിക്കുന്നത് അവരെ ഒരു ജോലി കിട്ടാനും പണം കിട്ടാനുള്ള ഒരു ഉപാധിയായിട്ടുമാണ്, അല്ലാണ്ട് സയൻസിൻ്റെ സത്യാന്വേഷണം അറിയാനൊന്നും അല്ല എന്നുള്ളത് സത്യമായിട്ട് തന്നെ നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്. ശാസ്ത്രത്തെ സത്യാന്വേഷണ ഉപാധിയായിട്ടല്ല, വളരെ സീമിതമായ ഒരു മേഖലയായിട്ടാണ് അല്ലെങ്കിൽ ചിലരുടെ മാത്രം കുത്തകയായിട്ടാണ് ആളുകൾ കാണുന്നത്. അതാണ് ഇന്നത്തെ വാസന കാണുന്നത് ആളുകൾക്ക്. ശാസ്ത്രത്തിൻ്റെയും പരിധിക്ക് പുറത്ത് ചില മേഖലകളുണ്ട്. അതാണ് ശരിക്കും ഫിലോസഫറുടെ മേഖല. ശാസ്ത്രത്തിനപ്പുറമുള്ള, ശാസ്ത്രത്തിന് അതീതമായ ചില മേഖലകൾ, അതിൻ്റെ മേഖലയിലെ എല്ലാ ശാസ്ത്രങ്ങളും ഉള്ളിൽ ഒതുക്കിയിട്ടുണ്ട്. ഫിലോസഫി എന്ന് പറയുന്ന ആ വലിയ മേഖലയുടെ അകത്ത് എല്ലാ ശാസ്ത്രങ്ങളും ഒതുക്കി വെച്ചിരിക്കുകയാണ്. അമൃതജ്യോതി എന്നുള്ള ആദ്യ ഗ്രന്ഥത്തിൽ വളരെ കാലം മുമ്പ് എഴുതിയതാണ്. അതിൽ ഞാൻ ഇതിൻ്റെ ഒരു ലഘു സംഗ്രഹമാണ് ഉദ്ദേശിച്ചിരുന്നത്. വളരെ ചെറുതായിപ്പോയും മുഴുവനായിട്ടൊന്നും വളരെ ഹ്രസ്വമായിട്ടാണ് അത് ശ്രമിച്ചത്. എന്തായാലും ശാസ്ത്രവും ഫിലോസഫിയും വെവ്വേറെ അല്ല എന്നുള്ളത് നമ്മുടെ ശാസ്ത്ര സമൂഹം അറിയാനുള്ള കാലം വൈകിയിരിക്കുന്നു. ഇന്ത്യയിലെ ശാസ്ത്രവും തത്വചിന്തയും ഒക്കെ ഒന്നായിരുന്നു. ആ അവസ്ഥയിലാണ് നമ്മുടെ അദ്വൈത ചിന്ത ഉണ്ടായതും അതിൻ്റെ പ്രസക്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും. ഇപ്പോൾ അതിനാണ് പ്രസ്ഥാനത്രയം, സാഖ്യം, യോഗം, വൈശേഷികം, മന്ത്രശാസ്ത്രങ്ങൾ, ജ്യോതിശാസ്ത്രങ്ങൾ മുതലായ വിവിധ മേഖലകളിലെ പ്രസിദ്ധ ഗ്രന്ഥങ്ങളെല്ലാം താരതമ്യ പഠനത്തോടുകൂടി ഞാൻ രചിച്ചു വെച്ചത്. അതെല്ലാത്തിനെയും ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാണ്ട് വേറെ വേറെ സബ്ജക്ട്സ് ഒരാളിനോട് ചോദിക്കേണ്ട, ഇതെന്തിനാ അങ്ങനെ എല്ലാ കാര്യവും നമ്മുടെ ഉള്ളിൽ, അദ്വൈത ചിന്തകൻ്റെ ഉള്ളിൽ എല്ലാ കാര്യവും ഒതുക്കി വെച്ചിട്ടുണ്ട്, അത് പുറത്തേക്ക് പ്രകടിപ്പിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൽ പ്രത്യേകിച്ചുള്ള ഒരു ഇതൊന്നും ഇല്ല. സി കുഞ്ഞൻ രാജ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അതുപോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. ദർ ഈസ് എ സയൻസ് വിത്തൗട്ട് എ ഫിലോസഫി ആൻഡ് റിലിജിയൻ, ആൻഡ് ദർ ഈസ് എ റിലിജിയൻ വിത്തൗട്ട് എ സയൻസ് ആൻഡ് ഫിലോസഫി, ആൻഡ് ദർ ഈസ് എ ഫിലോസഫി വിത്തൗട്ട് എ സയൻസ് ആൻഡ് റിലിജിയൻ. ഇങ്ങനെ ഇവർ മൂന്നായിട്ട് വേർതിരിഞ്ഞ് നിന്നിട്ട് പരസ്പരം ശത്രുക്കളാണെന്ന് വിചാരിച്ച് സഹകരിക്കാതെ അടികൂടുകയാണ് ഇപ്പോഴത്തെ ലോകത്തിൽ. അതിൻ്റെ ആവശ്യമില്ല, അതെല്ലാം ഇൻ്റഗ്രേറ്റഡ് ആണ്. ഇത് മൂന്നും ഒന്നായിട്ട് തന്നെ കാണണം നമ്മൾ, എന്നാലേ ഈ അടി നിൽക്കുള്ളൂ. എന്നാലേ ഈ സഹവർത്തിത്വം സമഭാവനയോടുകൂടി എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ശാസ്ത്രം മനുഷ്യൻ്റെ അന്തലോകത്തൊന്നും അന്വേഷിക്കേണ്ടില്ല എന്നും, ലോക നന്മയൊക്കെ നോക്കേണ്ടത് നമ്മളാരും അല്ല, രാഷ്ട്രീയക്കാരാണെന്നും, വേറെ ആർക്കും അതിൽ ബാധ്യത ഇല്ല, പൗരന്മാർക്ക് ബാധ്യത ഇല്ല എന്നൊക്കെ വിചാരിക്കണത്, അതൊക്കെ വളരെ എന്താ പറയുക, ഏറ്റവും ചുരുങ്ങിയ സങ്കുചിതമായ വിചാരങ്ങളാണ്. നമ്മുടെ ശാസ്ത്രം പഠിപ്പിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, ഈ പറയണ കാര്യങ്ങളൊക്കെ ലോകത്തിൻ്റെ നന്മയായാലും രാഷ്ട്രത്തിൻ്റെ നന്മയായാലും സമൂഹത്തിൻ്റെ നന്മയായാലും വ്യക്തിയുടെ നന്മയായാലും എല്ലാം ഓരോ മനുഷ്യജീവിയുടെയും ബാധ്യതയാണ് എന്നാണ് ഇന്ത്യൻ ശാസ്ത്രവും ഇന്ത്യൻ ഫിലോസഫിയും ഇന്ത്യൻ രാഷ്ട്രതന്ത്രവും ഒക്കെ പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ മൂന്ന് വിചാരധാരയും, ഫിലോസഫി, ശാസ്ത്രം, മതം എന്നുള്ള മൂന്ന് വിചാരധാരയും ഒന്നായിട്ട് ലയിച്ച മാത്രമേ ഈ രാഷ്ട്രത്തിലും ഈ ലോകത്തിലും സമസ്തം സുഖമായി ആനന്ദമായിരിക്കാനുള്ള വഴി തുറന്നു കിട്ടുള്ളൂ.
അങ്ങനെ ഇന്ത്യൻ ഫിലോസഫി മനുഷ്യൻ്റെ സ്വഭാവത്തിലേക്കാണ് അന്വേഷണത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത്, ആരംഭിക്കുന്നത് തന്നെ അവിടെ നിന്നാണ്. അങ്ങനെ ലോകജ്ഞാനം ലഭിക്കുകയാണ്. ഋഗ്വേദത്തിൽ പോലും ഈ സ്ഥാനം അല്ലെങ്കിൽ ജ്ഞാനിയുടെ ജ്ഞാനം അറിയപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പഴയ ഗ്രന്ഥമാണ്, അതിൽ പോലും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ബാഹ്യോപാധികളെ കൊണ്ടല്ല, ആന്തര സ്വഭാവമായിട്ട് ലഭിക്കുന്നതാണ്. അതാണ് അദ്വൈത ചിന്തയുടെ കാതൽ. മനുഷ്യന് ഈശ്വരൻ യജമാനനല്ല, പിന്നെ ആരാ? സുഹൃത്തും ഗുരുവും അമ്മയും അച്ഛനും ഒക്കെയാണ്, നമ്മുടെ ബന്ധുവാണ്, ബാന്ധവനാണ്. ശരിക്ക് ഭയപ്പെടേണ്ട ശത്രുവല്ല, ശിക്ഷിക്കുന്ന രാജാവുമല്ല. ഈ ചിന്ത തന്നെ ഏറ്റവും വലിയ ഉന്നതമായ പരിണാമസംഘത്തിൽ എത്തിയ ഒരു ചിന്തയെ കാണിക്കുന്നുണ്ട്. ആത്മാവ് അല്ലെങ്കിൽ ഒരു ജീവി, ബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വരൻ, ഇത് രണ്ടും ഒന്നാണ് എന്ന ജ്ഞാനം വളരെ മഹത്തായ ഒരു ജ്ഞാനമാണ്. അപ്പോൾ ആ സമയത്താണ് നമുക്ക് എല്ലാത്തിലുമുള്ള സമത്വവും എല്ലാത്തിനെയും നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. പ്രൊട്ടക്ഷൻ, എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ, ജീവികളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അഹിംസ, ഇതൊക്കെ വരുന്നത് ആ ഒരു കൂട്ടായ്മയായിട്ടുള്ള അദ്വൈതത്തിൽ നിന്നാണ് എന്നുള്ള ഇത് തത്വചിന്തയുടെ ഒരു ഒരു പ്രത്യേക ആംഗിളിൽ കൂടെ നോക്കിയാൽ ഈ തത്വചിന്ത ഇന്ത്യയിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് കാണുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായിരിക്കുന്നുണ്ട്. അതിലേ ഉള്ളൂ. അപ്പോൾ അദ്വൈതം ആണ് മനുഷ്യനെ ശരിയായ ജ്ഞാനിയാക്കിയിട്ട്, സമത്വബോധമുള്ളവനാക്കിയിട്ട്, പ്രകൃതി സ്നേഹിയാക്കിയിട്ട്, ഒരു ഋഷിയാക്കിയിട്ട് മാറ്റുന്നത്. അപ്പോൾ ആ ഋഷിയുടെ ജീവിതത്തിൽ, ഋഷിയുടെ ചുറ്റുമുള്ള ജീവികൾക്ക് ലോകം സ്വാഭാവികമായിട്ട് ആനന്ദമയമാണ്. അവർക്ക് ഭയമില്ലാതെ, നമ്മൾ ഈശ്വരനോട് ഭയമില്ലാതെ ആവുന്നു, ഈശ്വരൻ നമ്മുടെ സുഹൃത്താവുന്നു. അതുപോലെ ആ അദ്വൈതിയുടെ ചുറ്റുമുള്ള ആശ്രമത്തിൽ എല്ലാ ജീവികളും സുഖമായി സന്തോഷമായി ജീവിക്കുന്നു. ഇതാണ് ഒരു ഋഷിയുടെ ആശ്രമത്തിനെ വരച്ച് കാണിക്കുമ്പോൾ എല്ലാ ഇതിഹാസങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്, അല്ലേ? സുരക്ഷിതരാവുക, ആർക്കും ആരെയും ഭയപ്പെടേണ്ടാത്ത ഒരവസ്ഥ വരിക, രണ്ടാമതൊന്നില്ല എന്നുള്ള അദ്വൈത ചിന്ത പ്രാവർത്തികവും പ്രായോഗികവും ആവുക, ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം.